ഹായ്, എന്റെ പേര് അഭിരാമി. ഞാൻ കോന്നി സെന്റ് തോമസ് കോളേജിലെ 3-ാം വർഷ BSW വിദ്യാർത്ഥിയാണ്. എന്റെ പഠനത്തിന്റെ ഭാഗമായി ഞാൻ കാസർഗോഡ് ജില്ലയിലെ ബെറ്റർ ലൈഫ് ഫൗണ്ടേഷനിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. 30 ദിവസത്തെ ഇന്റേൺഷിപ്പ് ഞാൻ പൂർത്തീകരിച്ചു. എനിക്ക് എന്റെ കരിയറിൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നുന്നത്. ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുകയും കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങി വർക്ക് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് എത്രമാത്രം എന്റെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടായി, അതുപോലെ എന്റെ കൂട്ടുകാർക്കും ഈ കരിയറിൽ ഒരുപാട് ഗ്രോത്ത് സമ്മാനിക്കാൻ ബെറ്റർ ലൈഫ് ഫൗണ്ടേഷന് കഴിഞ്ഞു. അവരുടെ എല്ലാ അഭിപ്രായം നമുക്ക് കേൾക്കാം. സ്കൂളിൽ പോയ നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലായിരുന്നു നിനക്ക്? ശരിക്കും സ്പെഷ്യൽ സ്കൂളും തെറാപ്പി സെന്ററും എല്ലാം എനിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ആദ്യമായിട്ടല്ലേ, അതെ, ഇതുവരെ എക്സ്പോഷർ കിട്ടാത്ത ഒരു ഏരിയയിലെ എക്സ്പോഷർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ട്രൈബൽ വിസിറ്റ് നല്ലതായിരുന്നു. നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു ട്രൈബല്? എനിക്ക് ട്രൈബൽ നല്ലായിരുന്നു. ലൈക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ ആൾക്കാരോട് ഇടപെടാനും എല്ലാരും മിണ്ടിയില്ലെന്നുള്ളു, പക്ഷെ എന്തായാലും നമുക്ക് കിട്ടാനുള്ള കല കിട്ടുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എനിക്കും നല്ലതുപോലെ ആയിരുന്നു. നമുക്ക് കുറച്ചും കൂടെ ഉള്ളിലോട്ടുള്ള ഏരിയാസ്, ട്രൈബൽ ഏരിയാസ് കൂടുതലായിട്ടും കാണാനും പറ്റി. അവിടെ അറ്റ്മോസ്ഫിയർ, ഇൻഫ്രാസ്ട്രക്ചർ അതൊക്കെ കണ്ട് മനസ്സിലാക്കാനൊക്കെ പറ്റി. പിന്നെ ആൾക്കാരുടെ അടുത്ത് ഒരുപാട് അവർ ഇന്ററാക്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് അങ്ങോട്ട് കുറച്ച് പേരുടെ അടുത്തൊക്കെ സംസാരിക്കാനൊക്കെ പറ്റി. നന്നായിട്ട് നല്ല രീതിയിൽ ചെയ്യാനൊക്കെ പറ്റി. ആൾക്കാരെ കുറച്ച് സ്കൂളിന്റെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു. ടൈം പോയപ്പോ നമ്മൾ ആര് പറഞ്ഞു, പക്ഷെ 3 മണിക്ക് പരിപാടി. ടീച്ചേഴ്സിന്റെ പരിപാടി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവരുടെ ഫീഡ്ബാക്കും ഒത്തിരി നമ്മളെ കുറച്ചുകൂടെ എൻകറേജ് ചെയ്യുന്ന പോലത്തെ ഫീഡ്ബാക്ക്. കുടുംബശ്രീയുടെ അമ്മമാര് വന്നത് എങ്ങനെയുണ്ടായിരുന്നു? അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോ അവരെങ്ങനെ കുഞ്ഞു കുട്ടികളെ പോലെ കേട്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞ നമ്മളെല്ലാം ടീച്ചേഴ്സും അവരെല്ലാം കുട്ടികളുമായി. നല്ലായിരുന്നു അല്ലേ? 30 ദിവസം നമ്മൾ അടിച്ചു വിളിച്ചില്ലേ? നല്ലായിരുന്നു. ഫീൽഡ് വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു ഇവിടുത്തെ ഫീൽഡ് വർക്ക്. കാരണം നമ്മൾ കുറെ പ്രോഗ്രാംസ് ചെയ്തല്ലേ, ഞാൻ കുറേയോളം ചെയ്തു. അപ്പം അതെ, അപ്പൊ അതിനകത്തൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് നമ്മുടെ കഴിവുകളെ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ് അടുത്ത് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ലഭിച്ചു. എന്താ നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നമ്മളെ തന്നെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു എന്താ പറയാ ഒരു പ്ലാറ്റ്ഫോം ഇവിടുന്ന് അവർ തന്നിട്ടുണ്ട്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ വേണ്ടത്. എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കില്ലുണ്ടല്ലോ, നമുക്കിപ്പോൾ ചിലവർക്ക് ക്ലാസ് എടുക്കാനല്ല സ്കില്ലുണ്ടാവും, ചിലവർക്ക് നന്നായിട്ട് കോഡിനേഷൻ ഉള്ള കഴിവുണ്ടാവും. ഇപ്പോൾ ജോയിലിന് നന്നായിട്ട് ക്ലാസ് എടുക്കാനുള്ളൊരു കഴിവ് ഞാൻ നമ്മൾ ഒരുമിച്ച് പോകുകയും ചിലപ്പോൾ നമുക്കത് മനസ്സിലായി. കാരണം നമുക്ക് നമ്മൾ 2 പ്രോഗ്രാം ഒരുമിച്ച് ചെയ്തു, അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലായി. ഇപ്പോൾ 3-4 പ്രോഗ്രാം നമ്മൾ ചെയ്തു. ഒന്ന് നമ്മൾ സ്കൂളിൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ പരിപാടി ചെയ്തു, പിന്നെ നമ്മൾ വുമൺസ് സ്കൂളിൽ പോയി നമ്മൾ പിള്ളേർ ക്ലാസ് എടുത്തു, പിന്നെ നമ്മൾ ടീച്ചേഴ്സ് ട്രെയിനിങ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പോയി പ്രോഗ്രാം ചെയ്തു, പിന്നെ നമ്മൾ ട്രൈബ്സിന്റെ ഇടയിൽ ടിവി അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമുക്ക് നമ്മുടെ സ്കില്ല് നമുക്ക് എവിടെയാണോ നമുക്ക് അപ്ലൈ ചെയ്യുന്നത്, ഇപ്പോൾ ബെന്നിന് ഇപ്പോൾ ചെറിയ കോർഡിനേഷനിലായിരിക്കും അല്ലെങ്കിൽ ഡോക്യുമെന്റേഷനിലായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സംഭവം നമുക്ക് ഏറ്റവും നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഈ എൻജോയ് നമുക്ക് കിട്ടി. നമ്മുടെ സ്കില്ല് ഏതിനാണ് നമ്മൾ നമ്മുടെ ഫോക്കസ് ചെയ്യേണ്ടത്? ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ചിലവർക്ക് ട്രെയിൻ ചെയ്യാനായിരിക്കും, ചിലവർക്ക് തന്നെ കോർഡിനേഷൻ ചെയ്യാനായിരിക്കും, ഡോക്യുമെന്റിലായിരിക്കും. അപ്പോൾ നമ്മളെന്ത് സ്കില്ലാണോ അത് നമ്മൾ ഇവിടെ നിന്ന് നമുക്കത് കിട്ടാൻ ഏറ്റവും മാക്സിമം നമുക്ക് പറ്റിയത്, അതാണ് എന്റെ ഫീൽഡിൽ നിന്ന്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻജിഒയുടെ ഭാഗത്തുനിന്ന് പ്രോപ്പറായിട്ട് ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിയായിരുന്നു. ഇപ്പം ഇപ്പം ഏതൊരു പരിപാടി നടത്താനാണെങ്കിലും എൻജിഒയുടെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് ആണെങ്കിലും അതുപോലെ തന്നെ റിസോഴ്സസ് എത്തിക്കാനാണെങ്കിലും എല്ലാ സപ്പോർട്ടും എൻജിഒയുടെ ഭാഗത്ത് നമ്മൾ. അതുപോലെ തന്നെ അവരൊരു പ്രഷറൈസ് ചെയ്യുന്നില്ല, കമ്പലിംഗ് ഇല്ല. നമുക്ക് ഒരു എന്താ ചെയ്യണം, നമ്മൾക്ക് നമ്മളെ അവർ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്ന എന്നുള്ളതല്ല, ഒരു പ്രഷറൈസ് ചെയ്ത് ഞാൻ ഇതുവരെ അനുഭവപ്പെട്ടില്ല. നമുക്ക് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. മറ്റെഞ്ചിയിൽ ഓഫീസ് വർക്ക് അതൊക്കെ ഫോക്കസ് ചെയ്യാൻ, ഇത് ഇവര് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തോ ഫ്രീഡം എത്രമാത്രം നമ്മൾ ചെയ്യുന്നു അതിനെ ഫോക്കസ് ചെയ്താണ് അവര് നമ്മളെ അതിലേക്ക് തരുവാണ്. ഒരു എൻജിഒ 30 ദിവസം നമുക്ക് തരും. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി, എങ്ങനെ എൻജിഒ നടത്താം, എങ്ങനെ നടത്താം, എങ്ങനെ ഓർഗനൈസ് ചെയ്യാം, അതൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ 30 ദിവസത്തെ ഫീൽഡ് വർക്ക് വളരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയാണ് ഫീൽ ആയത്. നമുക്ക് ഈ എൻജിഒയിൽ വന്നിട്ട് തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എൻജിഒയിൽ വെച്ച് തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള സോഷ്യൽ വർക്കറുടെ ക്ലാസ്സും പിന്നെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റിന്റെയും ഒരു ക്ലാസ് നമുക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പം അതിന് ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. സൈക്കോളജിസ്റ്റ് ഒരു 15 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നമ്മളെ സ്ട്രെസ് എല്ലാം കുറഞ്ഞില്ലായിരുന്നു, ആ ഫീല് എനിക്കും തോന്നിയിരുന്നു. പിന്നെ ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറുടെ ഒരു റോള് അവിടെ ആ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയായിട്ട് ഞാൻ
കരുതുകയാണ്. 30 ദിവസം അതിന്റെ അക്കാഡമിക് കരിയറിന് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടപ്പോ അത് ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇത് നമുക്ക് ഭാവിയിൽ ഉപകാരപ്രദമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാ ജോഷോ കാസർഗോഡ് ഇവിടെ കണ്ടുപിടിച്ചത്? എന്റെ കുറെ ഫ്രണ്ട്സ് MSW കഴിഞ്ഞവർ ഇന്റേൺഷിപ്പ് ചെയ്തവരും അതുപോലെ തന്നെ ഇപ്പം കോളേജിൽ പഠിപ്പിക്കുന്നതൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പം അവരോടൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന അല്ലെങ്കിൽ എക്സ്പോഷർ കിട്ടുന്ന ഒരു ഓർഗനൈസേഷനെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് അവരെല്ലാം ബെറ്റർ ലൈഫ് സജസ്റ്റ് ചെയ്തത്. കാരണം ബെറ്റർ ലൈഫിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഇവിടെ വന്നതിന് ശേഷം. അപ്പം അവരും പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് എൻഡോ സെൽഫ് ആൻഡ് ബാധിച്ച ഏരിയകളിൽ നമ്മൾ സ്പെഷ്യൽ സ്കൂളുകളിൽ പോയി അവിടുത്തെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ് പഠിച്ചു. നമ്മൾ വേറെ പല സ്ഥലങ്ങളിലും ട്രൈബൽ വിസിറ്റ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ട്രൈബൽ വിസിറ്റ് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇത് ചെയ്തു. അപ്പം അവരവരുടെ അനുഭവങ്ങൾ എങ്ങനെ ഷെയർ ചെയ്തപ്പോഴത്തേക്കും നമുക്കും അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തോന്നിയതിലാണ് ബെറ്റർ ലൈഫ് കണ്ടുപിടിക്കുകയും മോഹൻ സാറിനെ കോൺടാക്ട് ചെയ്യുകയും ചെയ്ത് ഇവിടെ വന്ന് കാണുകയും ഇവിടുത്തെ സ്റ്റേ ആണെങ്കിലും അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തോന്നുകയും നമുക്ക് ആ 30 ദിവസം വളരെയധികം നമുക്ക് അക്കാഡമിക്കലി മാത്രമല്ല നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഇവിടെ സജസ്റ്റ് ചെയ്യാൻ പറ്റിയത്. കാസർഗോഡ് ജില്ല എങ്ങനെയുണ്ടായിരുന്നു? കാസർഗോഡ് ജില്ല നമുക്ക് ബാക്കി 13 ജില്ലകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് വ്യത്യസ്തമാണ്. വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ കർണാടകയോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ കന്നഡയും മലയാളവും മിക്സ് ചെയ്ത പലരും സംസാരിക്കും. നമ്മൾ വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ തന്നെയും കർണാടകയും മലയാളവും കന്നഡയും മലയാളവും ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ അവിടുത്തെ ഫുഡുകൾ, ഇവിടുത്തെ ആൾക്കാരുടെ ട്രഡീഷൻസ്, ഇവിടുത്തെ ആൾക്കാരുടെ സംസാര രീതികൾ, ഇവിടുത്തെ ആൾക്കാരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. നമുക്ക് നമ്മൾ വരുന്നത് 13 ജില്ലയിലാണെങ്കിലും ഇത്രയും ജില്ലകൾക്കപ്പുറം ഇങ്ങനെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ട്രഡീഷൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇവിടെ വന്നു. തീർച്ചയായിട്ടും ഞാൻ പഠിച്ചടാ ജോഷോ, ഞാൻ ചോറ് വെക്കാൻ പഠിച്ച്, കറി വെക്കാൻ പഠിച്ച്, ഓർഗനൈസ് ചെയ്യാൻ ഞാൻ പഠിച്ച്, ഒരു വീട് എങ്ങനെ കൊണ്ടുപോകണം, 9 പേരെ എങ്ങനെ മാനേജ് ചെയ്യണം, അതെല്ലാം ഞാൻ പഠിച്ച ജോഷോ. എനിക്ക് തോന്നിയിട്ടില്ലേ ജോഷോ ഇതുവരെ സമയമെടുത്തായാലും എല്ലാം അച്ചീവ് ചെയ്തില്ലേ? ഞാൻ എന്താ തോന്നുന്നു, ഞങ്ങൾ ഇതുവരെ പറഞ്ഞ എല്ലാം നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് എല്ലാ സോഷ്യൽ വർക്ക് സ്റ്റുഡൻസിനും ഞങ്ങൾ റെഫർ ചെയ്യുന്ന ഒരു എൻജിഒ ആണ് മെറ്റൽ ലൈഫ് ഫൗണ്ടേഷൻ കാസർഗോഡ് ജില്ലയിലെ. നിങ്ങളുടെ അക്കാഡമിക് കരിയറിന് ഇത് വളരെ ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തരുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യാം, അത് കണക്ക് എന്റെ മെറ്റൽ ലൈഫ് ഫൗണ്ടേഷനെയും ട്രസ്റ്റ് ചെയ്യാം. എല്ലാവർക്കും ഇവിടോട്ട് വരാം.